പുതുവത്സര രാത്രിയിൽ നാടെങ്ങും ആഘോഷങ്ങളിൽ മുഴുകിയപ്പോഴും കോട്ടയം കടുത്തുരുത്തിയിലെ ഒരു കൂട്ടം യുവാക്കൾ നിരാഹാര സമരത്തിലായിരുന്നു. വൈക്കം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് AIYF പ്രവർത്തകരാണ് നിരാഹാര സമരപന്തലിൽ സമരാവേശത്തിൽ പുതുവർഷത്തെ വരവേറ്റത്. ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികളുടെ ഏക ആശ്രയമാണ് വൈക്കം താലൂക്ക് ആശുപത്രി. ആശുപത്രി തന്നെ രോഗിയായി മാറിയെന്ന നാട്ടുകാരുടെ പരാതിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് AIYF പ്രവർത്തകർ നിരാഹാര സമരം തുടങ്ങിയത്. സമരത്തിന് 12 ദിവസം പ്രായമായിട്ടും അധികാരികളാരും തിരിഞ്ഞു നോക്കിയില്ലെന്നതാണ് വാസ്തവം. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനാണ് പുതുവത്സര രാത്രി യുവാക്കൾ സമരം നടത്തിയത്. ഇത് സൂചന മാത്രമാണെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്നും നേതാക്കൾ പറയുന്നു. വൈക്കത്തെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സമരമായി AIYF ഈ സമരം ഇന്ന് മാറിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു പ്രഖ്യാപനം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു സമരമല്ല. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക, സൂപ്രണ്ടിന്റെ സേവനം ലഭ്യമാക്കുക തുടങ്ങി ചെറുതും വലുതുമായ ജനോപകാരപ്രദമായ 20 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AIYF ജനകീയ പട്ടിണി സമരം. റിപ്പോർട്ടർ, കോട്ടയം.